അകത്തേക്ക് വെക്കാ ജോസേ. എന്തോ? ആ അത് പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. അയ്യോ, മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങള് അല്ല, ക്ഷീണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരെ നിന്ന് വരിക. ദൂരെ എന്ന് പറയുമ്പോ അങ്ങ് അമേരിക്ക വരെ വരുവോ? അത്ര വരുവോ? അത്ര വരില്ല. ഹലോ ഹലോ ഹലോ, മാലുന്റെ കല്യാണത്തിന് വന്നവരാ, എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. കുഞ്ഞമാവനല്ലേ? അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമാവനെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ പറയാതിരിക്കും? ഇവന്റെ അച്ഛൻ മരിച്ചു, പിന്നെ ഇവനെ വളർത്തിയെടുത്ത് ഞാനല്ലേ. ഫീസ് അടക്കാ ക്ലാസ്സിന് പുറത്തെടുത്തുമ്പോഴാണ് കൂടുതലും പറയാറ്. ഇറക്കിയില്ലേ, പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്ക. കുഞ്ഞമ്മാവൻ ഇങ്ങനെയാ. വാ, നിങ്ങൾ അകത്തേക്ക് വാ. വാ, എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങൾ? പറയാ. വിദ്യാഭ്യാസം ഒക്കെ എപ്പടി? പഠിച്ചു പഠിച്ച് ഇവൻ അവിടുത്തെ സാറാവുന്ന. അതോടെ നിന്റെ പെങ്ങളവിടെ ഇത് കൊടുക്കാനാ? നിങ്ങൾ അല്ലേ അകത്തേക്ക് എന്ന ഇടത്ത് വശത്തെ ആദ്യത്തെ മുറിയാ? ഞാൻ ഇപ്പൊ വരാം. അതെ, പഠിച്ചു പഠിച്ച് സാറല്ലടാ, എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. കേരടാ, ഏയ്, നമ്മളിപ്പോ കേറി ആകെ ചളാവോ? എന്തെങ്കിലും ഇതാ, ഞാൻ കൊടുക്കാം. വേണ്ട, നമുക്ക് പിന്നെ കൊടുക്കാം. എന്നിട്ട് അവളെ കണ്ടില്ലേ? കണ്ടു, അവിടെ ഭയങ്കര തിരക്കാ. നീ തന്നെ കൊടുത്താ മതി, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് തന്തപ്പടി കാണണ്ട. അയ്യോ, എന്തിനാണ് ശർക്കര വരച്ചിരുന്നത്? എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചാ ഞാനത് മാത്രമേ എടുത്തുള്ളൂ. അപ്പഴേക്ക് ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. സുധി, ഇവരെ പിടിച്ചോട്ട് പോയി പറമ്പിന് വല്ല മരത്തിൽ തളച്ചിട്. തളച്ചിട ഞാൻ എന്താ വല്ല ആനനോട് തണ്ടേട്ടി? ശർക്കരൊട്ടി വേണമെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ? കുഞ്ഞമ്മാന്റെ മോനെ അല്ല ആ പോയത്, എന്റെ തന്തയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ, ഹലോ, ഇവിടെ ഇടൂ. ഇവിടെ ഇടൂല്ല, അവിടെ ഇടൂ. എവിടെയെങ്കിലും നമുക്ക് ഇട്ടാ പോരെ. ഇതല്ല ഞാനും പിട്ടതാ. അതെ, ഒന്ന് നന്നായി ഒതുക്കോട്ടോ. അതിന്റെ ഉള്ളിൽ വല്ല പാറ്റ പൈതരെ ഇനി പൊക്കോട്ടെ. ആ ചായയുടെ അസുഖം അങ്ങോട്ട് മാറട്ടെ. ഒന്ന് മര്യാദക്കിട്. അതെ, അതിനകത്ത് തറച്ചിരിക്കുന്ന പച്ചവെള്ളമല്ല, പനിനീരാ. വില ഇത്തിരി ജാസ്തിയാ. ഓരി ഒഴിക്ക, എന്താ ധാരയാ? തണ്ടയെ കുത്തുട്ടോ. ഓഹോ, ഇവന് നിളകാതിരുന്നാ മതിയായിരുന്നു. ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക, എന്റെ ഉത്തരാളി അമ്മ. ആഹാ, അപ്പൊ ഞാനറിയണ്ട വേറെ അമ്മ ഉണ്ടല്ലേ? തണ്ട ആള് കൊള്ളാലോ. ഇതിപ്പോ ഇല ഇട്ടിട്ട് അരി വെക്കാൻ പോയ പോലായി. നിനക്കാ പണം നേരത്തെ വാങ്ങി വെക്കായിരുന്നില്ലേ? വെക്കാമായിരുന്നു, പക്ഷേ മരക്കാർ മുതലായുള്ള കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ കയ്യിലേക്കൊന്നും കിട്ടണ്ടേ? ഒന്നും പേടിക്കാനില്ല, പണവുമായിട്ട് പരമേശ്വരൻ ഇപ്പൊ എങ്ങനെത്തും? മരക്കാർ മുതലായുള്ള വാക്ക് വാക്കാ. കുഞ്ഞമ്മൻ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോയല്ലോ. ആ പരമേശ്വരൻ വന്നല്ലോ. വന്നേ, മരക്കാർ മുതലാളി നമ്മളെ ചതിച്ചു. കാശ് റെഡി ആയിട്ടില്ല, അയാള് വിചാരിച്ചെന്ന് തരാൻ പറ്റില്ലാത്രേ. അടുത്ത ആഴ്ച തരാന്നാ പറയുന്നത്. ഹലോ, തെക്കനാണല്ലേ, ഞാൻ പെണ്ണിന്റെ മുറച്ചിറക്കനാ. പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ, വലുതായപ്പോ എന്നെ പറ്റിച്ചു. നല്ല പെണ്ണാ, പക്ഷെ എന്റെ അത്രയും ബുദ്ധിയില്ല. നീ എടുത്തോ, പക്ഷെ ഇടയ്ക്ക് എന്തിനൊക്കെ മേടിച്ചു തുടങ്ങണട്ടാ. ഈ മണ്ടറി ഒന്ന് കുളവാക്കുമെന്നാ തോന്നേ. ആ സുധി ഇത് എവിടെ പോയി കിടക്കാ? നീ പോയി വിളിച്ചേ. തുലാവെള്ളത്തിന്റെ അപ്രാധം കാണിക്കാണ്ട് മാലുവിന്റെ അടുത്ത് പോയിരിക്കുക. സുധി, ചെറുക്കനും പറഞ്ഞ് നിന്നെ കത്ത് മുറ്റത്ത് നിൽക്കുക. ആ നീ അങ്ങോട്ട് കേല്ലേ. നിശ്ചയത്തിന് വരാൻ പറ്റിയില്ല, ഈ വീട്ടത്തോണ്ടാ. ലോഹ്യ ചോദിക്കലൊക്കെ പിന്നെ ആവാ, മുഹൂർത്തത്തിന് സമയമായി. വരൂ, ശരിക്കും തെളിക്കട്ടോ, മണൊക്കെ ഒന്ന് പോട്ടെ. അതെ, എന്താണോ നമുക്ക് ചെറുക്കന്റെ അച്ഛനൊന്ന് കാണണ്ടേ? ആ കാണലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉറപ്പിച്ചത്. ആ കാണല് പോരല്ലോ, ഇതിനു മുമ്പ് നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്താം. ഏത് ചടങ്ങ്? ശ്രീധനപ്പണ എണ്ണി പെട്ടിയിലാക്കി തരുന്ന ചടങ്ങേ, മറന്നുപോയോ? രണ്ടാഴ്ച മുമ്പ് തരാന്ന് പറഞ്ഞതല്ലേ, അപ്പ പറഞ്ഞു
പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് മന്ദലി തരാം എടുക്കുക കാശ് എടുക്കുക എണ്ണി തീരുമ്പോഴേക്കും മുഹൂർത്തം അത് എണ്ണാനൊക്കെ നിന്നാ നേരെ ഏറെയാവും കെട്ട് നടക്കട്ടെ ആദ്യം ആദ്യം പറഞ്ഞ സ്ത്രീധനപ്പണം വെക്കുക അതുവരെ കെട്ടവിടെ നിൽക്കട്ടെ താലി കെട്ടാൻ വരട്ടെ പറഞ്ഞ പൈസ അണാ പൈ തീർത്ത് കിട്ടണം ഏ ആര് പറഞ്ഞു തരില്ല എന്ന് ഇത് തരാനും വാങ്ങാനും ഒക്കെ ഇരുത്താ മുഹൂർത്തം അങ്ങോട്ട് തെറ്റും തെറ്റണേ അങ്ങോട്ട് തെറ്റട്ടെ മുഹൂർത്തം ഇനി ഉണ്ടാവും അങ്ങനെ പറയരുത് പൈസക്ക് ഇത്തിരി ടൈറ്റായി തരാമെന്ന് പറഞ്ഞ ആള് പറ്റിച്ചു അല്ല കെട്ട് കഴിഞ്ഞാലും വാങ്ങാലോ ആ ശീലം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ വാക്ക് വാക്കാ ഒച്ച വെക്കരുത് ആളുകൾ കേൾക്കും കേൾക്കട്ടെ ആളുകൾ കുഞ്ഞിരാമന്റെ നെറികേട് ഇനി ഒരു അവധിയില്ല പൈസ തന്നിട്ട് മതി കല്യാണം സ്ത്രീധനം കടന്നിർത്തി തന്ന അതിന്റെ കേട് ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ കഷ്ടകാലത്തിന് പെണ്ണെങ്ങാനും വല്ല സ്റ്റൗവും പൊട്ടിത്തെറിച്ച് ചത്താ പിന്നെ ഭർത്താവും അമ്മായിച്ചനും ജയിലിൽ കയറേണ്ടി വരും എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് തറവാടിന്റെ മാനം പോണ കാര്യ മാനം ഉള്ളവർക്കല്ലേ മാനം പോകുന്നുള്ളേ ആദ്യം വേണ്ടു പറഞ്ഞു പറ്റിച്ച് പെണ്ണ് കഴിക്കാമെന്ന് വിചാരിക്കണ്ട മോനെ ഇവൻ എന്റെ മോനാടു ഓശാരത്തിന് കെട്ടോടാ എനക്ക് വേണ്ട ഒന്നു വന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ അതെ നമ്മളൊക്കെ ചെറുപ്പക്കാരല്ല ചങ്ങാതി പണത്തിനേക്കാളും പ്രധാനമല്ലേ കല്യാണം പണം ഞങ്ങൾക്ക് അത്ര നിസ്സാരല്ല ഈ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ലെന്ന അവിടെ ജാതകത്തിൽ പൈസയുടെ കണക്ക് പറഞ്ഞ ഈ കല്യാണം മുടക്കരുത് കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അച്ഛനമ്മ അല്ല നിങ്ങളാ എനിക്ക് എന്റെ അച്ഛനമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല ധിക്കരിക്കണ്ട അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാലോ താനിപ്പോ സ്റ്റാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാവും എന്നോടൊന്നും പറയണ്ട എന്തായാലും അച്ഛന്റെ തീരുമാനം വലുത് എടോ താനൊക്കെ ഒരാണാണോ മൂക്കിന്റെ തല മീശം വെച്ച് നടക്കണു ആണുങ്ങളായാലേ കുറച്ചൊക്കെ നട്ടല് വേണം അല്ല താനാരാ താൻ എത്ര വലിയ ആണാണെങ്കിൽ താൻ പോയി കെട്ടോ ആ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഞാൻ കെട്ടിയത് എങ്കിൽ താൻ കെട്ടോ ആ ഞാൻ കെട്ടും എന്റെ മോൾക്ക് മാനക്കാർ ഉണ്ടാക്കരുത് വസ്തു വെച്ചിട്ടെങ്കിലും രണ്ടു ദിവസത്തിനകം ഞാൻ അവിടെ കാശെത്തിച്ചോളാം ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം നീര് കാണിച്ച് മോളെ ചെലവാക്കാൻ നോക്കാം കൈനല്ല ഈ ചെക്കൻ നമ്മളെ തലേനെ പോയി തന്റെ നിനക്ക് തരാനുള്ള പെണ്ണില്ലടാ ഓനെ കൊണ്ട് വല്ല കാശുള്ള പട്ടിനെ തുറലിട്ട് കെട്ടണ പറ്റി ഇനി ഇവിടത്തെ പെണ്ണിനെ കെട്ടാൻ ഞങ്ങളുടെ പട്ടി വരും എന്താടാ നോക്കി നിൽക്കണത് വിളിച്ചിരിക്കണ്ടു വാടാ പോവാണോ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം വിടോ ഇനി എന്ത് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു തീർത്തോളം മതി എല്ലാം നശിപ്പിച്ചല്ലോടാ നീ മാലൂരിന്റെ കല്യാണം മുടക്കിയില് പോയി മാപ്പ് പറഞ്ഞ അവരെ വിളിച്ചോണ്ട് വാടാ എന്റെ പട്ടി പോവാൻ വിളിക്കാൻ തന്റെ അരപ്പള്ളികൾക്ക് കെട്ടിച്ചോടക്കവിടെ പെണ്ണില്ല അവൾക്ക് ഇതിൽ നല്ല ചെക്കനെ കിട്ടൂടാ എന്നാ പോയി വിളിച്ചോണ്ട് വാടാ രാജകുമാരനെ രാജകുമാര കുട്ടാട്ട കേട്ടും മാലൂല കുട്ടാട്ടനാ മാലൂന്റെ രാജകുമാരൻ വേണ്ട വേണ്ട എന്തായി കാണിക്കണേ ഞാൻ എങ്ങനെയാ കുട്ടേട്ടനല്ലേ പറഞ്ഞ മാലിന്റെ കെട്ടാന്ന് കുട്ടാട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ ചെക്കന്റെ തന്താണ മോന്തക്കിട്ട് രണ്ടും പൊട്ടിച്ച എന്നിട്ട് കുട്ടാട്ട വാക്ക് പറ കുട്ടാട്ടൻ വന്നില്ലേ ഞങ്ങളുടെ അമ്മായി ചത്തു കൂട്ടോ വാ കുട്ടാട്ട വരാൻ കൂട്ടുകാരന്റെയും അവന്റെ തറവാടിന്റെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യില വിധി അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ മണ്ഡപത്തിലേക്ക് കയറുക ഒന്നിറങ്ങി നിക്കട അങ്ങോട്ട് കല്യാണം ഒന്നുണ്ടാവില്ല കേട്ടോ കേട്ടി ഞാൻ ഒന്നിങ്ങി വന്നേ എന്താ നിങ്ങൾ എന്തായി കാട്ടുന്നേ മിണ്ടി പോരുത് കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃത്തം അതാ മന്ദബുദ്ധിക്ക് ഇപ്പിക്കിന്റെ ബുദ്ധി നോക്കിയത് ആ ഓമനക്കുട്ടന് ബോധോദയം പറഞ്ഞതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ ആ മുഹൂർത്തായി പെണ്ണിനെ ഇറക്കുക മേളം തുടങ്ങിക്കോട്ടെ ഹേ
കൂട്ടാ.